ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് കിച്ചൺ. ഇറ്റ്സ് മീ അനീസ. ഞാൻ ഇന്നിവിടെ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഡേറ്റ്സും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ടേക്ക് ഒന്ന് കടക്കാം. അതിനായി ആദ്യം തന്നെ നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് എടുക്കുന്നതിന് വേണ്ടി ഒരു പാനിലോട്ട് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ പാനിൽ ഈ പഞ്ചസാര ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഇതേപോലെ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഷുഗർ ഇതേപോലെ മെൽട്ടായി വരും. മൊത്തത്തിൽ ഷുഗർ മെൽട്ടായി വന്നാൽ ഒരു ബ്രൗൺ കളറായിട്ടാണ് ഇത് വരിക. ഈ സമയത്ത് മാത്രം സ്പാറ്റില വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഷുഗർ നന്നായിട്ട് തന്നെ ഇവിടെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ആ വെള്ളം ചേർക്കുമ്പോൾ ജസ്റ്റ് അല്പം ഒന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു സ്പാറ്റില വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഷുഗർ കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു കപ്പ് ഡേറ്റ്സും കൂടി ചേർക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോ അല്ലെങ്കിൽ 1/3 കപ്പോ കാഷ്നട്ട് ചേർത്തെടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ആൽമണ്ടും കൂടി ചേർക്കാം. ഇനി ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 പിഞ്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ പട്ടേൻ്റെ പൊടിയും അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം. കൊക്കോ പൗഡർ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്തെടുത്തുന്നേ ഉള്ളൂ. ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് 3 മുട്ട ചേർക്കാം. ഇതൊരു 5 മിനിറ്റ് ജസ്റ്റ് മുട്ട മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്തെടുക്കാം. പൊടിക്കാതെ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫിയായി കിട്ടുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയൊക്കെ നന്നായി തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വെനില എസൻസ് ചേർക്കാം. 1/4 കപ്പോളം വരുന്ന ഓയിലും കൂടി ചേർത്തെടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി നേരത്തെ കാരമലൈസ് ചെയ്തിട്ടുള്ള ആ ഷുഗറും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കാം. കാരമലൈസ് ചെയ്തിട്ടുള്ള ഷുഗർ മൊത്തത്തിൽ തന്നെ ഇതിലേക്കൊന്ന് ചേർത്തെടുക്കണം. ഇതെല്ലാം കൂടി 4 അല്ലെങ്കിൽ 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇവിടെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ മൈദേൻ്റെ മിക്സ് ഇതിലേക്കൊന്ന് ചേർക്കണം. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കുന്ന സമയത്ത് ഒരേ സമയം തന്നെ ചേർക്കരുത്. 3 അല്ലെങ്കിൽ 4 ബാച്ചായിട്ട് ചേർത്തെടുക്കാം. അപ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. പതുക്കെ മിക്സ് ചെയ്യുക, ഒരു സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്യണം. അതേപോലെ സ്പീഡിലൊന്നും മിക്സ് ചെയ്യരുത്. ഇനി നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ക്യാരറ്റിൻ്റെയും ഡേറ്റ്സിൻ്റെയും മിക്സും കൂടി പറഞ്ഞതുപോലെ 1 അല്ലെങ്കിൽ 2 ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. 2 ബാച്ചായിട്ട് ചേർക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പം. 1 ബാച്ചായിട്ട് തന്നെ ചേർക്കുമ്പോൾ മിക്സ് ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇതും പറഞ്ഞതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പതുക്കെ തന്നെ മിക്സ് ചെയ്യുക, സ്പീഡിലൊന്നും ചെയ്യരുത്. അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിന്നിൽ അല്പം ബട്ടർ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്യുക. എന്നിട്ട് അതിൽ ബട്ടർ പേപ്പറോ ഒന്ന് വെച്ചെടുക്കാം. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ അതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം എയർ ബബിൾസൊക്കെ പോയി കിട്ടുന്നതിന് വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിൻ്റെ മുകളിൽ അല്പം ചോപ്പ് ചെയ്തിട്ടുള്ള ഡേറ്റ്സും കാഷ്നട്ടും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഓവൺ 170 ഡിഗ്രിയിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം. പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവണിലേക്ക് ട്രേ ഒന്ന് വെച്ചെടുത്തിട്ട് ശേഷം 40 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ മൊത്തത്തിൽ 45 മിനിറ്റ് എടുത്തിന് എനിക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം 40 മിനിറ്റ് കൊടുത്തു, പിന്നീട് 5 മിനിറ്റ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 45 മിനിറ്റിന് ശേഷം ഓവണിൽ നിന്ന് പുറത്തെടുത്തിട്ടുള്ള കേക്കാണിത്. അപ്പോൾ ഇതിൻ്റെ
സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് നീക്കി കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് കേക്കാണ്, നല്ല സ്മെല്ലുമാണ് ഇതിന്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ഞാനിവിടെ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഈ കേക്കിന് നമുക്ക് ഫ്രോസ്റ്റിങ്ങിൻ്റെ ഐസിങ്ങിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ക്രീമൊന്നും ചേർക്കാണ്ട് കഴിക്കാൻ തന്നെയാണ് ഇത് ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും നല്ലൊരു സ്മെല്ലാണിത്. അപ്പോൾ പറ്റുമെങ്കിൽ ഇതെല്ലാവരും ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനു വേണ്ടി ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.